ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു നാടൻ വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മളൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫിഷാണ് മത്തി എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഫേവറേറ്റ് ഫിഷാണ് മത്തി. അപ്പോൾ ഇന്ന് മത്തി വെച്ചിട്ട് ഒരു നാടൻ മത്തി മുളകിട്ടതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാൻ എൻ്റെ രീതിയാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണൊക്കെ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതായാലും പ്രശ്നമൊന്നുമില്ല, ചതച്ചതും നല്ല ടേസ്റ്റ് തന്നെയാണ്. എന്നിട്ട് അതൊന്ന് നമ്മൾ ആ വെളിച്ചെണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ പച്ചമുളക് ഒന്ന് കളറ് ചേഞ്ച് ആവുന്ന വരെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു 3 മീഡിയം സൈസ് ടൊമാറ്റോ അതുകൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ടൊമാറ്റോ ഒന്ന് വാടിക്കിട്ടണം. അതുവരെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കുന്ന മത്തിക്കറി കുറച്ച് സ്പൈസിയാണ്. ഇവിടെ എല്ലാവർക്കും എരിവ് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറി എത്രയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടി കൊടുക്കാം. ഒരുപാട് കറി ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെയൊക്കെ കൂടുതൽ എടുത്താൽ മതിയാവും. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. എന്നിട്ട് നമുക്ക് ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വിധത്തിൽ വഴറ്റി കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ്. ആ പുളി നന്നായിട്ട് വെള്ളത്തിലിട്ട് വെച്ച് അത് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പുളിവെള്ളം കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മുടെ കറിക്ക് എത്ര വെള്ളമാണോ വേണ്ടത് അത്രയും വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഈ ഒരു കറി എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആർക്കും ട്രൈ ചെയ്ത് നോക്കാം. കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. ഇതുവരെ കറി ഉണ്ടാക്കി നോക്കാത്തവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ അതാ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മളതിലേക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കറി വെക്കാൻ എടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ അതാകുമ്പോഴാണ് ശരിക്കും നമ്മുടെ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് നമ്മളിനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഫിഷ് കുക്ക് ചെയ്യാൻ. അതിനുശേഷം അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കുറച്ച് നേരം നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴാണ് നമുക്ക് നല്ല അടിപൊളി കറി റെഡിയാക്കി കിട്ടുക. അപ്പോൾ നന്നായിട്ട് വറ്റി വരും, എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നതുവരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവു ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. ബൈ.